പുരുഷ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ എല്ലാ ലിനൻ ബ്രാൻഡഡ് തുണിത്തരങ്ങളും പ്യുവർ കോട്ടൺ മെറ്റീരിയൽസുകളും അനായാസം പർച്ചേസ് ചെയ്യുവാൻ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ് പാണ്ടിക്കാട് റോഡ് പണ്ടൂർ. നിലമ്പൂർ നഗരസഭാ പരിധിയിൽ കോവിഡിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ക്യാമ്പയിൻ തുടങ്ങി. മയ്യന്താനി അങ്കണവാടിയിൽ നടന്ന പരിപാടി നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക അകലം പാലിക്കാതെ, സാനിറ്റൈസർ ഉപയോഗിക്കാതെ, കൈ കഴുകാതെ എന്നിങ്ങനെയുള്ള ഗവൺമെന്റുകൾ എന്തെല്ലാം നോംസ് പറഞ്ഞോ അതെല്ലാം നമ്മളൊക്കെ തന്നെ, ഈ ഞാനൊക്കെ തന്നെ അത് പ്രാവർത്തികമാക്കാതെ പോകാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടും കൂടിയാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരള ഗവൺമെന്റ് 45 വയസ്സിന് മുകളിലുള്ള എല്ലാ ആളുകളും, അതിലൊന്ന് ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, ഏത് തരം രോഗങ്ങളുണ്ടെങ്കിലും ഈ വാക്സിനേഷൻ വെക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ നോമ്പുകാലത്ത് ചില ആളുകൾക്ക് ഒരു സംശയം, നമ്മളെ മുസ്ലിം സമൂഹത്തിലുണ്ട്, നോമ്പുകാലത്ത് ഇഞ്ചക്ഷൻ വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ടാണ് മിനിഞ്ഞാന്ന് തന്നെ മുനിസിപ്പാലിറ്റിയിൽ ആരോഗ്യ പ്രവർത്തകരുടെ മീറ്റിംഗ് വിളിക്കുകയും IMA അതുപോലെ ചുങ്കത്ര ഏജൻസിയോ എല്ലാവരോടും കൂടി, കൌൺസിലർമാരും പ്രതിപക്ഷ കൌൺസിലർമാരും എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മളൊരു തീരുമാനമെടുത്തു. അതായത് ഈ മുനിസിപ്പാലിറ്റി 45 വയസ്സിന് മുകളിലുള്ള എല്ലാ ആളുകളും ഈ 16-ാം തീയതിക്കുള്ളിൽ വാക്സിനേറ്റഡ് ആയി. കേരളത്തിലെ ആദ്യത്തെ വാർഡംഗം PM ബഷീർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അരുൺ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉച്ചവരെയുള്ള സമയത്തിനിടയിൽ 100-ലേറെ പേർക്കാണ് കുത്തിവയ്പ്പെടുത്തത്. April 15 45 വയസ്സ് പൂർത്തിയായ നഗരസഭാ പരിധിയിലെ മുഴുവൻ പേർക്കും കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിന്റെ 1-ാം ഘട്ടം നൽകാൻ കഴിഞ്ഞ ദിവസം നഗരസഭയിൽ നടന്ന യോഗത്തിൽ തീരുമാനമായിരുന്നു. നഗരസഭയിലെ 33 വാർഡുകളിലെയും 45 വയസ്സിന് മുകളിലുള്ളവർക്ക് 12, 13, 15 തീയതികളിലായാണ് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നത്. കുത്തിവയ്പ്പ് ഊർജിതപ്പെടുത്താനാവശ്യമായ ഡോക്ടർമാരെ IMA നൽകാമെന്നേറ്റിട്ടുണ്ട്. സ്റ്റാഫ് നഴ്സുമാരുടെ അധിക സേവനം ലഭിക്കാനും കൂടുതലായി കണ്ടെത്താനും നഗരസഭാ അധികൃതർ മുൻകൈയെടുക്കും. വിവിധ ദിവസങ്ങളിലായി വിവിധ വാർഡുകളിൽ ഇതേപോലെ ക്യാമ്പുകൾ ക്രമീകരിച്ചാണ് 3 ദിവസം കൊണ്ട് കുത്തിവയ്പ്പ് പൂർത്തിയാക്കുകയെന്ന് നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്മൽ സലീം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.